നൈറ്റി ടി കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാനിവിടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒന്നാമത്തോ രണ്ടാമത്തോ പ്രാവശ്യമല്ല ഒരുപാട് തവണയായി അപ്പോൾ അതിലൊന്നും ആദ്യമായിട്ട് ചെയ്യണവൽക്ക് തീരെ ഒന്നും മനസ്സിലാവണില്ല എന്നാണ് കംപ്ലൈൻറ്റ് അപ്പം അങ്ങനെയുള്ളൊരു കംപ്ലയിൻറ്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം നിങ്ങളെ കയ്യിലൊരു നൈറ്റി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ അതായത് ഒരു രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് അതായത് ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് മെറ്റീരിയൽ ആദ്യം ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് ഈ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ കൊണ്ട് അൻപത്താറ് സൈസ് വരെ ഉള്ളവർക്ക് മാത്രമാണ് നൈറ്റി അടിക്കാൻ പറ്റുക ഇനി കൂടുതൽ തടി ഉള്ളവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് നെക്കിനുള്ള പീസ് ഉണ്ടാവില്ല ഇങ്ങനെ ആ ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടുക അപ്പം അത് ഇങ്ങനെ രണ്ടായിട്ട് പകുതിയാക്കിയിട്ട് മടക്കിയെടുക്കണം ഈ രീതിയിൽ എങ്ങനെ പകുതിയാക്കിയിട്ട് മടക്കിയെടുക്കണം ഈ മെറ്റീരിയൽ ഇതിൽ എക്സെലും ഡബിൾ ഒക്കെ നമുക്ക് ഈ ഈയൊരു മെറ്റീരിയലോട് അടിക്കാം പക്ഷേ അൻപത്താറ് സൈസ് വരെ മാത്രമേ ഈ ഒരു മെറ്റീരിയലോട് പറ്റുള്ളൂ എന്നുള്ളൂ കേട്ടോ ആ അപ്പം ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം ഇങ്ങനെ പകുതിയാക്കിയിട്ട് വേണം ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ആദ്യം മടക്കിയെടുക്കാൻ അതിന് ശേഷം ചെയ്യേണ്ടത് ഇതെങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കിയെടുക്കുക ഇനി നീളത്തിൽ നിർത്തിയിട്ട് പകുതിയാക്കിയിട്ട് മടക്കണേലും കുഴപ്പമില്ല പക്ഷേ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യണവില്ക്ക് ഏറ്റവും കട്ട് ചെയ്യുന്നതിൽ കയറ്റവും നല്ലത് ഇതായി ഇങ്ങനെ മടക്കി എടുക്കേണ്ടതാണ് ഇനി ആദ്യം നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം മൂന്നിഞ്ച് വീതിയും മൂന്നിഞ്ച് നീളവുമാണ് നെക്കിന് വേണ്ടത് നമ്മൾ ആദ്യമായിട്ട് കട്ട് ചെയ്യണവലാകുമ്പോൾ ഒരിക്കലും ഫ്രണ്ടിനൊക്കെ ഇതിൽ കട്ട് ചെയ്യണ്ട പക്ഷെ മൂന്നിഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി ചിലരൊക്കെ പറയാറുണ്ട് നിങ്ങളെ അടയാളപ്പെടുത്തുന്നിടത്തല്ലല്ലോ കട്ട് ചെയ്യേണ്ടത് അര ഇഞ്ച് തയ്യൽ തുമ്പോ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് പോയിട്ട് ചിലരൊക്കെ പറയും ഇത്താ കയത്തിന്റെ നീളം കൂടി പോയി ഒന്നും ചെയ്യാൻ വയ്യാന്ന് കട്ട് ചെയ്ത് പോയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുപോലെ തന്നെ ഷോൾഡർ നമ്മൾ എടുക്കേണ്ടത് കഴുത്ത് മൂന്നു ഇഞ്ച് കഴിഞ്ഞിട്ട് ആറു ഇഞ്ചാണ് എടുക്കേണ്ടത് അഞ്ചിഞ്ചാണ് വേണ്ടത് ഇതിപ്പോ ഒരു എക്സൽ സൈസാണ് കേട്ടോ അല്ലെങ്കിൽ കൗത്ത് കട്ട് ചെയ്യാതെ നേരെ എടുക്കുകയാണെങ്കിൽ മൂന്നിഞ്ചും ആറ് ഇഞ്ച് ഷോൾഡറിൻ്റെ കൂടി കൂട്ടി ഒരു ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തുക ഇനി അതുപോലെ ഷോൾഡറിൻ്റെ ഹാം ഹോളിൻ്റെ അടിഭാഗത്തേക്കും നമ്മൾ എത്രയെന്ന് വെച്ചാൽ ഇഞ്ചാണ് എടുക്കേണ്ടത് എട്ട് ഇഞ്ച് മതി പക്ഷേ കൈക്കൂയിൻ്റെ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂട്ടുന്നതും അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് ചേരിച്ച് കട്ട് ചെയ്യണം എന്നാലേ നമ്മൾ ഷോൾഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്രണ്ട്സിലേര് പറയും കഴുത്ത് കയറിയ കുറയാ എന്നൊക്കെ പറയും അതും മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഒരു കാര്യം ഈ ഷോൾഡറിൻ്റെ അവിടെ ഇനി കൈക്കുയിൻ്റെ അവിടെ നമ്മൾ വീതി എടുക്കേണ്ടത് ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് ഏകദേശം ഒരു എക്സലിൻ്റെ അടയാളാണ് നമ്മൾ ഫ്രീ സൈസ് നൈറ്റി കടയിലേക്കൊക്കെ അടിക്കുമ്പോഴുള്ള നൈറ്റിൻ്റെ അടയാളാണ് പറഞ്ഞത് കേട്ടോ ഒരു പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ വീതി എടുക്കുക ഒരു ഒരത്യാവശ്യ തടിയുള്ളവർക്കൊക്കെ ഇത് പോകും ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇനി അതിലും കുറേ നിങ്ങൾക്ക് അളവ് തന്നിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ആ അളവിനനുസരിച്ചുള്ളത് ചെയ്താൽ മതി എന്നിട്ട് കൈക്കുവിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്ത് ഇങ്ങനെ എന്നിട്ട് അവിടെ ഒരു ഡോട്ട് ഇട്ട് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ അറേഞ്ച് ഇഞ്ച് വീതം ചെരിച്ച് ചെരിച്ചിട്ട് അങ്ങനെ വരച്ചു കൊടുക്കുക ആംഹോളിൻ്റെ അവിടെ ഭയങ്കര ഡൗട്ടാന്ന് പറയുന്നതിലൊക്കെ ശ്രദ്ധിക്കുക ഇനി ഈ ഒരു ഈ ഒരു ഭാഗം കൂടി ശ്രദ്ധിക്കണം കാരണം തടിയില്ലാത്തവർക്കാവുമ്പോൾ ഇങ്ങനെ തന്നെ മതി പക്ഷേ തടി ഉള്ളതിലാകുമ്പോൾ എന്ത് ചെയ്യുകയെന്നറിയാം ഒന്നും കൂടെയൊക്കെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആംഹോളിൻ്റെ അവിടെ നമ്മൾ ഈ ഒന്നര ഇഞ്ച് ചേരിച്ച് വിട്ടിണ്ട് ഫ്രണ്ട് ഭാഗത്തിന് മാത്രം ഒരു ഇഞ്ചാക്കിയിട്ട് കുഴിച്ചു കൊടുക്കുക ചുരിദാർക്കാട്ടൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ഷെയ്പ്പായിട്ട് നിൽക്കാനും കയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്നതിനൊക്കെ ഒന്നും കൂടെ ഒരു നീറ്റായിട്ട് കിട്ടും അങ്ങനെ ആക്കുമ്പോൾ ഇനി നമുക്ക് താഴോട്ട് ഒരു പതിനാറ് ഇഞ്ച് സ്ലിറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക ഇത് അത്യാവശ്യം തടിയുള്ള ഒരാൾക്കാണ് അപ്പം ഞാൻ അവിടുത്തെ കട്ട് ചെയ്തപ്പോൾ നീക്കുവാണിട്ട് ഫ്രീ സൈസിൽ സൈസിലെടുത്തെന്ന് മാത്രം കണ്ടോ ഇഞ്ച് ഇങ്ങനെ ഒരു അടയാളപ്പെടുത്തിയിട്ടൊരു ഡോട്ടാക്കിയിട്ടിട്ട് കൊടുക്കുക ഈ പതിനാറിൻ്റെ പകുതി എത്രയാണ് നോക്കുക പതിനാറിൻ്റെ പകുതി എട്ട് ആ എട്ട് ഇഞ്ചിൽ ഒരു ഡോട്ട് കൊടുക്കുക എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഒരു പത്തര അടയാളപ്പെടുത്തുക നമ്മൾ മുകളിലെടുത്തത് പന്ത്രണ്ട് ഇഞ്ചാണ് അതിനേക്കാളും രണ്ടര ഇഞ്ച് കുറച്ചിട്ട് എട്ട് ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക അതാണ് നമ്മുടെ ഷെയ്പ്പായിട്ട് എടുക്കുക ഞാൻ പക്ഷേ ഇത് ഷേപ്പൊന്നും ആക്കേണ്ട ആവശ്യമില്ല കുറച്ച് വീതിയുള്ള ആൾക്കാണ് അതുകൊണ്ടാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് എടുത്തത് പക്ഷേ നമ്മൾ ഷേപ്പിൻ്റെ അത്ര തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാനും പാടില്ല കോട്ടനാണ് ചിലത് പെട്ടെന്ന് കയറിപ്പോവും ചിലത് എത്രയായാലും ഇങ്ങനെ കീറിപ്പോയാലും കുറയൂല പല രീതിയിലാണ് ഇപ്പോഴത്തെ മെറ്റീരിയലുകൾ നമുക്ക് കിട്ടുന്നത് ചില മെറ്റീരിയലൊക്കെ ഉണ്ട് നമ്മൾ അലക്കി കീറിയാലും കളറ് പോയിക്കൊണ്ടേയിരിക്കും പക്ഷെ നിരക്കൂല അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതാ കണ്ടോ ഞാൻ അടയാളം വെച്ചതിൻ്റെ ഉൾഭാഗത്തേക്കാണ് ഞാൻ കട്ട് ചെയ്യാറുള്ളത് കാരണം അതിനേക്കാളും അര ഇഞ്ച് നമുക്ക് തുമ്പ് തയ്യൽത്തുമ്പിടേണ്ടതുണ്ട് അടയാളപ്പെടുത്തിയെടുത്തിക്കൂടെ അല്ലല്ലോ കട്ട് ചെയ്യൽ എന്നുള്ളത് ചിലരൊക്കെ വീഡിയോ കാണുമ്പോൾ പറയാറുണ്ട് അതുകൊണ്ടാണ് പറയേണ്ടത് കറക്റ്റാക്കി കഴിഞ്ഞാൽ ഇച്ചിരി കൂടുതലുണ്ടായ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം എങ്ങനെ കറക്റ്റാക്കി കൊടുത്താൽ ഉത്തമാരൊന്നും കൂടെ കൊണ്ടുവരും ഒന്നും കൂടെ ഷേപ്പാക്കാണ്ട് ഒന്നും കൂടെ സെറ്റപ്പ് ആക്കാണ്ട് അല്ലെങ്കിൽ ഒന്ന് അയച്ചടുപ്പിക്കും അപ്പോൾ അതാ കുറച്ച് ഏറെ എടുക്കണം എപ്പോഴും നമ്മൾ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് നെറ്റി കട്ടിങ്ങിൻ്റെ എല്ലാ ഡൗട്ടും മാറണം ഇനി അളവൊന്നും എടുക്കാതെ ഇത്രയേ ഉള്ളൂ അളവ് അളവൊന്നും എടുക്കാതെ നമുക്ക് എങ്ങനെയാണ് നെറ്റി കട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കാണുക ഇനിയിപ്പം അളവൊന്നും എടുക്കില്ല ഇങ്ങക്ക് വെട്ടുകയാണെങ്കിൽ നിങ്ങൾ നൈറ്റിയൊക്കെ പഴയതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം നീ ഒരു അപ്പം ഇനിയിപ്പോൾ നൈറ്റിന്ന് അൻപത്താറ് സൈസും വേണം പിന്നെ ഇപ്പം ഇനിക്ക് കയ്യ് അവിടെ നിന്ന് കിട്ടുക എന്നുള്ള ആ ഒരു സംശയം ഇല്ലേ അതും കൂടി തീർക്കാനുണ്ട് നീ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് അവിടെ മടക്കി മടക്കിയെടുത്ത് വെക്കാം നമുക്ക് ഇതിൽ നിന്ന് കയ്യെങ്ങനെ കിട്ടാം എന്ന് നോക്കട്ടോ ഇതാ കൈഭാഗം അപ്പം ഇങ്ങനെയാണ് നമ്മൾക്കിനെയുള്ള പീസ് ഇവിടെ നിന്ന് എന്തെയ്യോ ഒരു ഇഞ്ചിങ്ങനെ ചേരിച്ച് കട്ട് ചെയ്തിട്ട് അടിഭാഗത്തുനിന്ന് നേരത്തെ ഞാൻ കൈക്കൊഴിക്ക് പറഞ്ഞ പോലെ ഒരു ഒന്നര ഇഞ്ചിങ്ങനെ വെക്കുക പിന്നെ അതുപോലെ കൈയിൻ്റെ അറ്റെന്ത ചെയ്യുക ഒരു ഏര ഒരു അത്യാവശ്യ തടിയുള്ളവർക്ക് ഒരു ഏര മതി ആ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുക ഇവിടെ ഒരു ഒന്നര അത് വിട്ടുപോയതാണ് അത് പറയാനായി അളവ് എടുക്കാനായിട്ട് ഒരു ഏഴരയാണ് കേട്ടോ ഇവിടെ എടുക്കേണ്ടത് ഏഴ് മതി അര തയ്യൽ തുമ്പായിട്ട് എടുക്കുക ഇനി നമുക്ക് ഇതിൽ നിന്ന് നെക്ക് കട്ട് ചെയ്യേണ്ട എങ്ങനെയാണ് നോക്കാം നാല് പീസുകൾ ഉണ്ടാവും അതിൽ രണ്ട് പീസ് നമുക്ക് മാറ്റി വെക്കാം അത് കൈയിനായിട്ട് എടുക്കാനാണ് അപ്പോൾ ഇനി നെക്കിനുള്ളത് എങ്ങനെയാണ് നോക്കുക ഇതിൽ നിന്ന് എന്ത് ചെയ്യുക ആകെ നാലിഞ്ചല്ലേ ഉള്ളൂ ഇതൊന്നും എങ്ങനെ കൈത്തടിക്കുക എന്നുള്ള സംശയമാണ് എല്ലാവർക്കും രണ്ട് ഇഞ്ച് മാത്രം മതി നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തുമ്പോൾ മൂന്നിഞ്ചൊന്നും വേണ്ട രണ്ടിഞ്ച് മതി ബാക്കി ഒരു ഇഞ്ച് നമ്മൾ ഷിബ് വെക്കുമ്പോൾ അവിടെ വരും ചിലരെന്ത് ചെയ്യുക ഇതിൽ തന്നെ അങ്ങോട്ട് മൂന്നു ഇഞ്ചാണ്ട് അടയാളപ്പെടുത്തി വെക്കും അപ്പോൾ പിന്നെ ഇതിന് പീസ് കഷ്ണം തികയാതെ വരും അതുപോലെ അഞ്ചര മതി ഇറക്കം കയത്തിൻ്റെ ഫ്രണ്ട് കയത്തിൻ്റെ ഇറക്കം അഞ്ചര മതി ഇതായിട്ട് അടിക്കണമെങ്കിൽ ഒരിക്കലും ആദ്യത്തെ പീസിൽ ഇത് വെക്കരുത് അതുപോലെ കയത്തിൻ്റെ ഇവിടുത്തെ ഈ ഇറക്കം പത്ത് മതി കൂടുതൽ കൈ വേണ്ടവരാണെങ്കിൽ എന്ത് ചെയ്യുക വെറും എട്ട് മതി ഇതാ എത്ര മതി കൂടുതൽ കൈത്തടി ഇതാക്കുന്നവർക്ക് വേണമെങ്കിൽ നമുക്കിതായി ഒരുപാട് ഇതാക്കി അടിക്കാനൊന്നും വെയ്യാന്നുള്ളവർക്ക് എന്ത് ചെയ്യുക എപ്പോൾ ഞാൻ ഫസ്റ്റ് അടിച്ച പോലെ ആ ത്രികോണത്തിൽ അങ്ങനെ ആക്കിയാൽ മതി ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടാണെങ്കിൽ ഇത് പക്ഷേ ആദ്യം ഒരാൾ പറഞ്ഞിട്ടുള്ള നൈറ്റിയാണ് അവർക്ക് വേണ്ടത് വേറൊരു മോഡലിലുള്ള ഫ്രണ്ടാണ് അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ കട്ട് ചെയ്യണ വസ്തു നിങ്ങൾക്ക് പറഞ്ഞുതന്നു മാത്രം ഇങ്ങനെയുള്ള നെക്കുകളാണ് കൂടുതൽ ഇവിടെ പോവുക ഈ ഒരു പീസിൽ രണ്ട് ഇഞ്ച് മാത്രം വീതി എടുക്കുക അതുപോലെ അഞ്ചര നീളം എടുക്കുക ഉൾഭാഗത്തേക്ക് കൊഴിച്ച് വരുമ്പം അത് ആറായിട്ട് വരും ഇതാ കണ്ട അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് വെക്കാനുള്ള നെക്ക് ഇവിടെ സെറ്റപ്പായി ഇനി ഇത് അടിക്കണ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യട്ടോ ഇതില്ല അടയാളം നോക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഒന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതൊന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇതിൻ്റെയൊക്കെ ഈ പീസൊന്നും കളയരുത് ഇതൊക്കെ നമുക്ക് കയത്തിൻ്റെ ബാക്കായി തടിക്കാനും കാവശ്യം വരും ഈ ബാക്കി നമ്മൾ എടുത്താ പീസുകൾ എന്തെയ്യാ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നേരത്തെ നമ്മൾ എടുത്തില്ല ഏഴര ആ ഒരു കണക്കില് എന്ത് ചെയ്യുക ഏഴര ഇഞ്ചാക്കിയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുക ഇവിടെ ഇപ്പൊ നമ്മൾ കയത്തിനെടുത്ത പീസിന്റെ ബാക്കിയും ചെറുത് കാണും അതും കൂടെ ഇതുപോലെ എടുക്കുക ഇങ്ങനെയുള്ള പീസ് കൊണ്ട് എങ്ങനെ അടിക്കുക എന്നുള്ളതൊന്നും സംശയം വേണ്ട അത് നമുക്ക് ക്രോസ് പീസ് തലങ്ങും വിലങ്ങും വെച്ചിട്ട് ഒരുപോലെ യോജിപ്പിച്ചിട്ട് ഒരേ വലുപ്പത്തിൽ കിട്ടും ഇങ്ങനെ കൈ എടുക്കുക കൈയിന് നെക്കിന് നമ്മൾ പീസ് എടുക്കുകയാണെങ്കിൽ പതിനാലര ഇഞ്ച് രണ്ട് തൊണ്ണൂറിന് ഷുവറായിട്ട് കിട്ടും ഈ നമ്മൾ നെക്കിന് എംബ്രോയ്ഡറി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലെ മാച്ചുള്ള നൈറ്റിയുടെ പീസൊക്കെ വെക്കുകയാണെങ്കിൽ നെക്കിന് എടുക്കാതിരുന്നാൽ ഷുവറായിട്ട് പതിനെട്ടര നമുക്ക് ഈ ഒരു നൈറ്റിക്ക് കൈയായിട്ട് കിട്ടും പക്ഷേ അതിനൊരു പ്ലാനിങ്ങിനൊക്കെ കട്ട് ചെയ്യണമെന്ന് മാത്രം നമ്മളെ എല്ലാ ഭാഗവും ഒന്നൊക്കെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം പലരും രണ്ടായിരത്തി തൊണ്ണൂറിനോട് തിരികെ കൈ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്ലാനിങ് ഇല്ലാതെ കട്ട് ചെയ്തിട്ട് എന്താ കണ്ട ക്രോസ് പീസ് ഇങ്ങനെ തലങ്ങും വിലങ്ങും ആക്കി വെച്ചാൽ നമുക്കത് ലെവലിൽ നെക്കായിട്ട് കിട്ടും ഇതാ നോക്കിയാൽ പതിനാലര ഇങ്ങനെ എന്തായാലും ഷുവറായിട്ട് പതിനാലര കിട്ടും തീരെ കൈയില്ലയോന്നും പറഞ്ഞ് കരയാൻ നിൽക്കണ്ട പിന്നെ ഇതിൽ വേക്ക്നെക്കിനൊക്കെ നമ്മൾ ചെറിയ പീസുകൾ വേറെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും ഇത് കുറച്ച് തടി നന്നായിട്ടുള്ള ആളായതുകൊണ്ടാണ് ഇത്ര ചെറിയ പീസായിട്ട് കിട്ടിയത് ഇല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ഒക്കെ വീതി കിട്ടും കാരണം ഞാൻ പന്ത്രണ്ട് അടയാളപ്പെടുത്തിയാലും പതിമൂന്നര ഞാനിത് വീതി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതിനേക്കാളും വീ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഇത് കുറച്ചും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഒരു പേപ്പറിലും കൂടെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതാം ബാക്കിനൊക്കെ വീതിയും നീളവും രണ്ടേ മുക്കാൽ എടുക്കുക ഫ്രണ്ടിനൊക്കെ അഞ്ചര എടുക്കുക ഷോൾഡർ ആറ് എടുക്കുക ആംഹോൾ ഒരു ഒമ്പത് എടുക്കുക എട്ട് പ്ലസ് ഒന്ന് എടുക്കുക അതുപോലെ പതിനാറ് ഷേപ്പ് എടുക്കുക പന്ത്രണ്ടര എന്ത് ചെയ്യുക നമ്മുടെ മാറിൻ്റെ അവിടെ പന്ത്രണ്ടര എടുക്കുക ഇനി ഇതിൻ്റെ ഷിബിനുള്ള പീസ് അവിടെയെന്ന് ചോദിച്ചിട്ട് ഞാനും കരയാൻ നിൽക്കണ്ട നമ്മൾ ഫ്രണ്ടിനക്കും ബാക്കിനൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്തിട്ടുള്ള ആ പീസാണിത് ഇതിങ്ങനെ പിടിച്ചിട്ട് നടു കട്ട് ചെയ്യുക അത് ഷിബിന് വേണ്ടിയിട്ട് വെക്കാം അപ്പം ഇതാ വേറൊരു പീസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കയ്യിലൊരളവിൻ്റെ മാക്സ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ ചീത്തഭാഗം വെക്കും എന്നിട്ട് കട്ട് ചെയ്യുക അതിനേക്കാളും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക നല്ല ഭാഗമായിട്ട് ഇങ്ങനെ വെക്കേണ്ടത് തന്നെയാണ് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്ത് വെക്കരുത് ഒരു ഇഞ്ച് ഭാഗത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ കയുത്ത് കട്ട് ചെയ്യുക കയത്ത് എന്ത് ചെയ്യുക അതിനേക്കാളും കുറച്ചിട്ട് കട്ട് ചെയ്യുക കൂടുതലാക്കിയിട്ട് കട്ട് ചെയ്യരുത് അതുപോലെ ഫ്രണ്ടിനെ അതിൽ കട്ട് ചെയ്യാൻ നിൽക്കരുത് ബാക്ക് നെക്ക് മാത്രം അതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ഇതിൽ ഇപ്പോൾ അളവ് പോലും വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ചോക്ക കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിനേക്കാളും കുറച്ചിട്ട് ഇങ്ങനെ ഇതാക്കുക ഇതിൻ്റെ ഉൾഭാഗത്ത് കൂടെ ഇങ്ങനെ അതിൻ്റെ ഒരു ഇഞ്ച് മുകളിലായിട്ട് ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു വിരലിൽ ഇങ്ങനെ വെച്ചാൽ മതി ആ ഒരു ഇതില് കാൽക്കുലേഷനിൽ അങ്ങനെ പോവുക എന്നിട്ട് ഷോൾഡർ എടുത്ത രണ്ട് എന്ന് നോക്കുക ആ ഷോൾഡറിനെക്കാളും കുറച്ച് അപ്പുറത്ത് എന്ത് ചെയ്യുക കട്ട് ചെയ്യുക ഷോൾഡർ ഇതാണ് അവിടെയാണ് കിടക്കേണ്ടത് അപ്പം ഞാൻ എന്ത് ചെയ്യാണ് അപ്പുറം അതിൻ്റെ കുറച്ച് അപ്പുറത്താക്കിയിട്ട് കട്ട് ചെയ്യുക അവിടെ ഒരു അടയാളം വെക്കുക ആദ്യം ഇതാ ഷോൾഡറിൻ്റെ ഒരു ഇഞ്ച് ഇപ്പുറത്താണ് ഞാൻ അടയാളം വെച്ചിട്ടുള്ളത് ഇനി കൈക്കുയി അവിടെയൊക്കെ എടുക്കേണ്ടതെന്ന് നോക്കുക അതിനേക്കാളും ഷോൾഡറിൻ്റെ അവിടെ ചെരിച്ച് കട്ട് ചെയ്യാൻ വിട്ട് പോരുത് അത് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കേണ്ടതാണ് നല്ലത് അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ എല്ലാം പോരും ഇനി ഇതിൻ്റെ കൈക്കുയി എവിടെ കിടക്കേണ്ടത് നോക്കാം ഇതാ ഇതെവിടെയാണ് ഒരു രണ്ട് ഇഞ്ച് ഏറെ നമ്മൾ അടയാളപ്പെടുത്തി കൈ ഇങ്ങനെ പിടിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ചോക്കോണ്ട് ജസ്റ്റ് അടയാളപ്പെടുത്തുക അതിനേക്കാളൊരു രണ്ടിഞ്ച് രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരിത്തിരി ഏറെ എടുത്താൽ മതി കുറച്ച് ചുരുങ്ങി പോവുകയാണെങ്കിലും നമുക്കില്ലാതിരിക്കരുത് ആ ഒരു ലെവലിൽ എന്ത് ചെയ്യുക ഒരു അടയാളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ വെറുതെ വെറുതൊന്ന് ചോക്കോണ്ടാൻ നൈറ്റിനേക്കാളൊന്നുകൊണ്ട് വരച്ച് വെച്ചാൽ മതി ഞാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ നിന്നുള്ള ഇതിലാണ് പറഞ്ഞു തരേണ്ടത് ഇനി ഒന്നും നോക്കാനില്ല ഇതിനേക്കാൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു രണ്ട് പേരിൽ വ്യത്യാസത്തിൽ മൊത്തത്തിൽ അങ്ങനെ അങ്ങടെ അടിയിലേക്ക് അങ്ങ് കട്ട് ചെയ്ത് പോകാമെന്ന് മാത്രം വേറെ ഒന്നും ചെയ്യാനില്ല നെക്കിൻ്റെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അങ്ങനെയാണ് ചെയ്യുക നമ്മൾ ചുരിദാറിൻ്റെ പോലെയൊക്കെ ഇതിനോട് ഈ പീസിനോട് യോജിക്കണേതെങ്കിലൊക്കെ ഒരു പീസ് വെച്ചിട്ടേ അങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ വലിയ സംഭവമൊന്നുമല്ല ഇന്നിപ്പോൾ വന്നൊരു ചേച്ചിയും പറഞ്ഞു ഞാൻ ബ്ലൗസ് അടിക്കും ബ്ലൗസൊക്കെയാണ് എനിക്ക് കാണുമ്പോൾ തന്നെ ദേഷ്യം അതിൻ്റെ ആ ഹുക്കൊക്കെ തുന്നി കൊത്തിരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ചുരിദാറൊക്കെ അടിച്ച് എല്ലാവർക്കും വിൽക്കുന്ന ചേച്ചിയാണ് പക്ഷേ നൈറ്റി അടിക്കാൻ പേടിയാണെന്ന് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നും ഏറ്റവും സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഇത് ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് നല്ല സ്റ്റിച്ചിങ്ങേടെ ഒന്നും വന്നതാണ് ഇന്നെ തേറി വിളിക്കരുത് കാരണം ഇതുവരെ ചെയ്ത് നോക്കാത്തവർക്ക് ചെയ്ത് നോക്കാനുള്ളൊരു വീഡിയോ ആണിത് അതുപോലെ ഇറക്കെ എപ്പോഴും നമ്മൾ ഒരു ഒപ്പാക്കരുത് അതിൻ്റെ രണ്ടിഞ്ച് ഏറെ വെക്കണം കാരണം അടിയിൽ നമുക്ക് മടക്കി അടിക്കാനുണ്ട് പിന്നെ ഒന്ന് കയറും ചെയ്യും അപ്പോൾ അതാ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതെന്ത് ചെയ്യുക അങ്ങനെ കുറച്ച് ഇവിടെ ഒരു വെട്ടിടുക ആ ഭാഗം തന്നെ നമ്മൾ കൈക്കുയിൻ്റെ ഷോൾഡർ കൂട്ടിനൊടുത്ത് ആ ഒരു ഭാഗം വരണം എന്നിട്ട് ഒരു ഇത്തിരിങ്ങൾ എക്സ്ട്രാ എടുത്തിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതാ സംഭവം തീർന്ന് ഇതമ്മക്ക് കൈയിൻ്റെ പീസ് ആക്കിയിട്ട് വെക്കാം കൈയിൻ്റെ പീസ് എങ്ങനെ വെക്കാമെന്നൊന്നും വിചാരിക്കേണ്ട നമ്മൾ ആ കൈഭാഗം വെട്ടിയില്ലേ അതിൻ്റെ അടുത്തുള്ള ആ ഭാഗമായിട്ട് യോജിക്കണേ അത്രയും കണക്കിന് വെച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ആ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ